ഇന്നൻ ചേട്ടാ ഇതൊരു വലിയ അംഗീകാരം തന്നെയാണ് ഇപ്പോൾ ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്ത് തോന്നുന്നു മനസ്സിൽ സന്തോഷം തന്നെയാ വലിയ വലിയ സന്തോഷം തന്നെയാ ഇത് പ്രതീക്ഷിച്ചിരുന്നു വീട്ടിലെ സന്തോഷം തിരിച്ചു വന്നോ ആ തിരിച്ചു വന്നു അതെന്തായാലും ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഇതുണ്ടല്ലോ ഒരു സത്യം ഉണ്ടല്ലോ അത് ചെറിയ കളിയല്ല ദേശീയ തലത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന അവാർഡ് നഷ്ടപ്പെട്ടപ്പോ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിരുന്നില്ല അതേ സിനിമയ്ക്ക് തന്നെ ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടി അതിങ്ങനെ എല്ലാ സാധാരണ ആൾ മനുഷ്യരല്ലേ കിട്ടുമ്പോ സന്തോഷവും കിട്ടാത്ത വിഷമവും അതെ 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 എല്ലാരും അങ്ങനെയൊന്നുമില്ല ജി അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയില്ലാണ് ഇതെല്ലാം കഴിഞ്ഞു പോയല്ലോ അത് ഇപ്പോഴും അവിടത്തെ കഴിഞ്ഞിരുന്നത് ഞാൻ അറിയി എനിക്ക് അറിയില്ലായിരുന്നു വലിയ ഉത്തരവാദിത്തമല്ല ഇനി മുന്നോട്ടുള്ള അഭിനയ ജീവിതത്തിൽ നേരത്തെ ഉത്തരവാദിത്തം ഉണ്ട് അത്രയൊക്കെ തന്നെ കോവിഡ് കാലത്ത് വളരെ പ്രയാസപ്പെട്ട എടുത്തൊരു സിനിമയാണ് അതിന്റെ അടിയറപ്രവർത്തകരായ എല്ലാവരും ഒരു കൂട്ടായ്മ വളരെ പ്രയാസപ്പെട്ടെടുത്ത വലിയ രീതിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സക്സസ് ആവുകയും ചെയ്തിരുന്നു ആ ഒരു കഠിനാധ്വാനം എങ്ങനെ ഈ സമയത്ത് അത് സങ്കടം എന്നെക്കാളും ഒക്കെ കഷ്ടപ്പെട്ടവരുണ്ട് ബാക്കിയുള്ളവരെ അതിന്റെ ഒരു സങ്കടമായിരുന്നു നമുക്ക് അന്ന് പോലെ ഉണ്ടായിരുന്നു അപ്പൊ അവർ ഒരു വർഷത്തോളം തിയേറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെയും ഇത് വന്നപ്പോഴത്തേക്ക് ആ ഒ ടി ടി കൊടുത്തത് അപ്പോൾ അത് എല്ലാവർക്കും പക്ഷെ അതിൻ്റെ ഒരു സന്തോഷവും അംഗീകാരമൊക്കെ എല്ലാവരും ജനങ്ങളും എല്ലാ മലയാളികളിൽ നിന്നും കിട്ടി എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഇല്ല ജി അങ്ങനെയൊന്നുമില്ല നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഏതായാലും പുതിയ വഴികളിലേക്കും മാറി മാറി കോമഡി ആയാലും അല്ലെങ്കിൽ സീരിയസ് റോളുകളായാലും ഒക്കെ പോകുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലാണ് അപ്പോൾ ഈ റോളുകളെല്ലാം ഇനിയും ഇനിയും മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ഊർജം കൂടി ആകുമല്ലേ ഈ അവാർഡ് ആ കൂടുതലും പ്രതീക്ഷയല്ലേ ഒരു ഒരു തിരി കൊളുത്തി വിട്ടു എന്നാണ് കുറച്ചുകൂടെ അങ്ങനെയല്ല അറിഞ്ഞപ്പോ സന്തോഷം വിഷമൊന്നും ഇല്ലായിരുന്നു ചേട്ടന് വിഷമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സൂപ്പർ ആയിരുന്നു മൂന്നാല് തവണ കണ്ടിട്ടുണ്ട് എല്ലാ വീടുകളിലും പറഞ്ഞൊരു കഥയായിട്ട് തോന്നി ആ അതെ അതെ നമ്മളെ വീട്ടിൽ നടക്കുന്നതായിട്ട് തന്നെ തോന്നി മധുരം കൊടുത്തു വേറെ എന്തോ അങ്ങനെയൊന്നുമില്ല ജി നമുക്ക് പരിമിതി എനിക്ക് ഞാൻ ഇത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പരിമിതി ഒന്നുമില്ല എല്ലാം ചെയ്യാം അംഗീകരിക്കപ്പെട്ടതിൽ വലിയ സന്തോഷം ആണ് തീർച്ചയായിട്ടും പ്രേക്ഷകരോട് എന്താ ഒന്ന് പറയാനുള്ള സന്തോഷം അവരോട് പങ്കുവെക്കുമ്പോ എന്താ പറയാ അവര് ഇതിനേക്കാളും വലുത് അവര് തന്നു എന്നാ പോലും അവരുടെയൊക്കെ പിന്തുണ വെറുതെ ആയിരുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം ഇതിപ്പോൾ അവർക്ക് കൂടെ ഉള്ളൊരു അംഗീകാരമോ അവര് നല്ലതെന്ന് വിളിച്ച് അവനെ നിച്ചത് ശരിയായിരുന്നുവല്ലോ എന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയം കൂടെ അല്ലേ ഓണസമ്മാനം ആ നമ്മൾ എനിക്ക് ആ സിനിമ ഒന്ന് അംഗീകരിക്കേണ്ടതാണെന്ന് തോന്നിയാണ് നമുക്ക് എല്ലാ കൂടും രണ്ട് മൂന്ന് തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കുടുംബത്തിലാണ് അപ്പം ഈ മാറ്റങ്ങൾ ഒരു വീട്ടിൽ ഈ മൂന്ന് ഘട്ടത്തിലുള്ള ജനങ്ങളും ജീവിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ഒരു സംസ്കാരം ഒട്ടും മോശമല്ല നല്ലൊരു സംസ്കാരമാണ് നമുക്ക് എന്ന് എല്ലാ തലമുറയിൽപ്പെട്ടാലും ഇപ്പോൾ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒക്കെ ആസ്വദിക്കുന്നൊരു സിനിമയാണ് അപ്പോൾ ഒരു ശുദ്ധമായൊരു മലയാള സിനിമ തന്നെയാണ് അപ്പോൾ അതിന് ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ പിന്നെ ഏതായിരുന്നു എന്നൊക്കെ ഒരു നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടാവും സിനിമ ഉണ്ടാക്കുന്നവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാവും കൊതിയുണ്ട് അങ്ങനെ കരുതിയില്ല കൊതി ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ഇത്തിരി ശരീരമാണോ അതിന് വിലങ്ങുതടി എന്നൊക്കെ വിഷമിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കുറെ കാലങ്ങൾ പോകുമ്പോഴത്തേക്ക് അതൊന്നുമല്ല നമുക്ക് ശ്രമിച്ചാൽ നടക്കുമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്കുള്ള ആ കഥാവശേഷം ദൃഷ്ടാന്തം അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകളുടെ സംവിധായകർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്നാൽ ചിലപ്പോൾ അവരെ കൂട്ടത്തിൽ കൂടാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് ആ അതും ചെയ്യാം അതും ഒരു രസമാണ് കുറേ പേരൊക്കെ അങ്ങനെ
ഒരു കളിയല്ലേ. അതെ, ഒലിവർ ട്വിസ്റ്റ് ഒരുപാട് കൊതിപ്പിച്ചുണ്ട് കഥാപാത്രം, അതുപോലെ തന്നെ ട്വിസ്റ്റ് കൊണ്ടൊരു പേടിയാണ്. അങ്ങനെ കുറെ പടത്തിന് വിളിച്ചു ഈ സമയത്തൊക്കെ തന്നെ. പക്ഷെ എനിക്ക് ആ മലയാളം എപ്പോഴും ഉള്ളത് കാരണം അത് വിട്ടിട്ട് പോകാൻ ഒരു വിഷമമുണ്ട്. പിന്നെ പേടിയാണ് ഭാഷ നമുക്ക് വശമില്ലെങ്കിൽ ഞാൻ ചെന്ന് അഭിനയിച്ചിട്ട് വേറൊരാൾക്ക് കൊണ്ട് ഡബ് ചെയ്യേണ്ടി വരും അവർ. അപ്പോൾ എൻ്റെ പകുതി എനിക്ക് എൻ്റെ പ്രസൻറ്റേഷനിൽ തൃപ്തിയില്ലാതെ വരും. അതുകൊണ്ടാണ് തീരെ പോകാത്തത്. ഒരു പോലീസുകാരനാണ്, ജെ എൻ ജി ഡയറക്ടറിന് കൂടെ ഞങ്ങളെ അഭിനയ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന കൂടെ. എങ്ങനെ ജി? ആ, നമ്മുടെ റോജിൻ തന്നെ. റോജിൻ കുറേ കാലമായിട്ട്, റോജിൻ്റെ പപ്പയുടെയൊക്കെ പേരാണ് ഒലിവർ ട്വിസ്റ്റ് എന്നൊക്കെ. അപ്പം റോജിൻ്റെ കുടുംബത്തിൽ നിന്ന് രൂപപ്പെട്ട കഥാപാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പപ്പയും മമ്മിയൊക്കെ ഓരോ പറയുമായിരുന്നു. അയാളുടെ അനുഭവങ്ങളാണ് കൂടുതലും. പിന്നെ അത് ഒത്തിരി നാളിങ്ങനെ ചെയ്യാൻ വെച്ചിരുന്നു പല പല സമയത്തും. എനിക്ക് മുമ്പ് തന്നെ ഞാൻ ചെയ്ത ക്യാരക്ടറിന് വേറെ ആൾക്കാരെയൊക്കെ വെച്ച് ഒരു പ്ലാൻ ചെയ്യുകയും മാറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ശരിക്കും അതിൻ്റെ ഒരു ആത്മാവ് അത് ഇതിലിപ്പോൾ എനിക്കിപ്പോൾ ഇത് കിട്ടിയെന്ന് അറിയപ്പോൾ പോലും സന്തോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന റോജിനായിരിക്കും. ആ, റോജിൻ്റെ തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു.